നമസ്കാരം, ഞാൻ നിങ്ങളെ ജോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് ഒരു ഹെവി വെഹിക്കിളിന്റെ ടയർ എങ്ങനെ മാറാം എന്നതിനെ പറ്റിയാണ്. പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചൊരു വലിയ വണ്ടിയുടെ ടയർ മാറുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഒരു വാഹനത്തിന്റെ ടയർ എങ്ങനെയാണ് മാറാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ ആദ്യം നമ്മളെ ഈ വീലിനകത്ത് നട്ടുകളെല്ലാം ആദ്യം വന്ന് ലൂസ് ചെയ്യണം. നമ്മൾ ആദ്യം ലൂസ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ജാക്കി വയ്ക്കുക. അവിടെ ആ ജാക്കി പുറത്ത് വെച്ചോണ്ടെന്ന് ചെയ്യരുത്, ഒരു കാരണത്താലും എന്ത് ചെയ്യരുത്, നട്ട് ലൂസ് ചെയ്യരുത്. കാരണം നമ്മളെ ജാക്കി ഇരുത്തി ജാക്കി കറങ്ങി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നട്ടുകളൊക്കെ ഒന്ന് ലൂസ് ചെയ്യുക. നട്ട് ലൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ അറ്റത്ത് കളഞ്ഞത് പിടിക്കാണ്. അപ്പൊ ഇന്ന സമയത്ത് ഇത്ര പൊക്കി വെച്ച് ചെയ്യാൻ ചെയ്തു, ഇത്ര പൊക്കി വെച്ച് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ പിടിക്കാൻ. അങ്ങനെ എല്ലാ നട്ടും കുറവെന്ന് പറയുന്നതുകൊണ്ട് എല്ലാം ലൂസ് ചെയ്യുക, ഫുള്ളായിട്ട് ലൂസ് ചെയ്ത് വെക്കരുത്. കാരണം ജാക്കി പുറത്തിരുന്നാലും അഴിയത്തക്ക രീതി മാത്രം ലൂസ് ചെയ്യുക, മൊത്തം ലൂസ് ചെയ്ത് വെക്കരുത്. അതിന് ശേഷം മാത്രമേ ജാക്കി വെക്കാവൂ. ജാക്കി വെക്കേണ്ടത് എന്ന് നോക്കാം. രണ്ട് പഞ്ചറ കഴിഞ്ഞാൽ നമ്മൾ നിരപ്പത്തിട്ട് വേണം ചെയ്യുക. കാരണം ചരിഞ്ഞ് കിടക്കുന്നിടത്തോ കയറുന്ന കൊണ്ടെന്നിട്ട് നമ്മൾ ജാക്കി വെക്കരുത്. നിരപ്പായ സ്ഥലം കണ്ടിട്ട് അവിടെ ഇതുപോലെ കട്ടത്തടി വെച്ച് നമ്മൾ നിരപ്പ് കണ്ടിട്ട് ഇതുപോലെ ജാക്കി വെക്കുക. ഈ ഒരു ഭാഗത്ത് വേണം ജാക്കി വെക്കാൻ, ഇതിന്റെ ഉള്ളിൽ വേണം ജാക്കി വെക്കാൻ. കട്ടത്തടിയുടെ സെന്ററിൽ വേണം വെക്കാൻ. നമ്മള് അല്ലാതെ ഇത് ആടരുത്, ഒരു കാരണവശാലും അനങ്ങാൻ പാടില്ല. അങ്ങനെ വെച്ചതിന് ശേഷം ലിവർ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ടൈറ്റ് ചെയ്യുന്നു. ഇങ്ങനെ പൊക്കി കൊടുക്കുക. ആദ്യം ചെറുതായിട്ട് വെച്ചതിന് ശേഷം നോക്കണം അത് കറക്റ്റ് ആണോ എന്നുള്ളത്. അതിനുശേഷം വീണ്ടും ടൈറ്റ് ചെയ്യുക. നമ്മുടെ വീല് പൊങ്ങി വരുന്നുണ്ട്. നമുക്ക് ആ കറക്റ്റ് ഊരത്തക്ക പോലെ തന്നെ വേണം. ഒരുപാട് കിളത്തി കൊണ്ടുപോകരുത്. അല്ല, ഊര് നമ്മുടെ ആ ഡിസ്കിൽ നിന്ന് ഊരി വരത്തക്ക പോലെ തന്നെ കറക്റ്റാണ് മതി. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് പൊങ്ങിയിട്ടുണ്ട്. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്കിൽ ഇളക്കിക്കൊണ്ട് വരാൻ പാടില്ല. അപ്പോൾ കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ കറക്റ്റായിട്ടായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള കനമുള്ള നല്ല വെയിറ്റ് ഉള്ളത് വിട്ടുവാണെങ്കിൽ ഞാൻ നമ്മൾ ആദ്യം ലൂസാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എൻ്റെ വെയിറ്റിലൊക്കെ ചില പണഞ്ഞോളം ചെയ്യും, അത് ലൂസാകത്തില്ല. നല്ല വെയിറ്റ് ഉള്ളത് വേണം ആദ്യം ലൂസ് ചെയ്യുക. അതിനുശേഷം ഇതുപോലുള്ള ചെറുതെടുക്കുക, ചെറുതെ ഇങ്ങനെ ഇട്ട് കറക്റ്റ് വേണം. പൊക്കി വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് മണ്ണ് കയറും.
ടയർ കേറ്റിടാൻ പോവാ ओपोसिट टाइट ടൈറ്റ് വലത്തോട്ട് ചില വണ്ടിക്ക് ഇടത്തോട്ടുണ്ട് ചില വണ്ടിക്ക് വലത്തോട്ടുണ്ട് ചിലത് ലൂസ് ചെയ്യുന്ന ഇടത്തോട്ടും ചിലത് വലത്തോട്ടുമാണ് ചിലത് വലത്തോട്ട് ലൂസ് ചെയ്യുന്നു ചിലത് ഇടത്തോട്ട് ലൂസ് ചെയ്യുന്നു അതിനുശേഷം വെൽഡ് എടുത്തിട്ട് लिबर ऊंचा कम चल स्वाण चल तेरच അതിനുശേഷം ബാക്കി നട്ട് കൂടെ കിട്ടുക वीडियो कष्टा षेर लाइक सब्सक्राइब अड़ वीडियो का बाय। वे पड़ी अत्र जाकि जाकिरा ना जाकि जाकि रू सैज जाकि नोर्मल हाइड्रोलिके हाइड्रोलिके जाकि लूसा डिपिटी के അതുകൊണ്ട് നമ്മുടെ ലിവറിന്റെ സൈഡിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പ് എന്ത് ചെയ്യണം പിന്നെ അതിലോട്ട് കേറ്റിയിട്ടിട്ട് ഈ ലെഫ്റ്റോട്ട് തിരിക്കുക ഈ പിടിയെ പിടിച്ച് ഇങ്ങനെ തിരിക്കുക തിരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ പതിയെ എന്ത് ചെയ്യും അഴിഞ്ഞു കിട്ടും ഇപ്പം ജാക്കി താന്നു ഇത്ര ലൂസാക്കിയതിന് ശേഷം വലിച്ചു നോക്കുക വലിച്ചാൽ വരുന്നില്ലെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ മൊത്തം കൂടെ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത് ഇത് അഴിച്ചു വിടരുത് കാരണം അത് ഓയിലിലാണ് അപ്പോൾ ഓയിലിലായതുകൊണ്ട് ഓയിൽ ചാടിപ്പോൾ അപ്പോൾ ആവശ്യമുള്ളത് മാത്രമേ തുറന്നു വിടാവൂ തുറന്നിട്ട് തുറക്കാൻ നേരം എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക അതിനുശേഷം പിന്നെ നമ്മൾ ടൈറ്റ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ ചാടിപ്പോ ടൈറ്റ് ആയിട്ടുണ്ട് വീണ്ടും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം അത് ടൈറ്റ് ആണോ അല്ലയോ എന്നുള്ളത്
വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒരു ടയർ മാറാം ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു ടയർ മാറാം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതിൽ ലേറ്റ് ആക്കിയാണ് നിങ്ങൾ കാണത്തക്ക പോലെ കാണിക്കാൻ വേണ്ടി ലേറ്റ് ആക്കിയാണ് ഒരാളെ ആശ്രയം കൂടാതെ ഒറ്റയ്ക്ക് തന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ഗുഡ് ബൈ